അല്ല അവ ഡ്യൂഡ് താഴ്ത്തിന് പബ്ജി കളിക്കുകയാണ് ഫോണിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഡ്യൂഡിന് ചെറുതായിട്ട് പണി കൊടുത്താലോ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ ലൊക്കേഷനിൽ എനിക്ക് കിട്ടില്ല ഒരു പണി കിട്ടിയത് മൈത തലയിൽ കൂടി വെച്ചത് അപ്പൊ ഇന്ന് ഞാൻ ഡ്യൂഡിൽ നിന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പൊ ഗൈസ് ഡ്യൂഡ് ഇപ്പൊ താഴത്തുനിന്ന് പബ്ജി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ പ്ലാൻ എന്ത് വെച്ചാൽ ഡ്യൂഡ് കളിച്ചോണ്ടിരിക്കുമ്പോ ഡ്യൂഡിന് തലയിൽ കട്ടക്ക് തണുത്ത വെള്ളം ഒഴിക്കുന്നതാണ് വർക്കാവൂന്ന് അറിയില്ല അപ്പൊ ഞാൻ കുറച്ച് വെള്ളം തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമുള്ളൂ ഗൈസ് ഒഴിക്കുന്നത് കാരണം എന്റെ കയ്യിൽ ക്യാമറയും ഒക്കെ കൂടി ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് വർക്കാവൂന്ന് അറിയില്ല എന്തായാലും നോക്കി നോക്കാം ഇപ്പൊ ഗൈസ് ഡ്യൂഡ് മാരകമായ കളിയിലാണ് തോന്നുന്നു സോഫയിൽ നിന്ന് ഏതോ ബംഗാളിയുടെ കൂടെയാണ് കളിക്കുന്നത് അങ്ങനത്താണ് സംസാരം കേൾക്കുന്നത് അപ്പൊ ടൈമായി ഡ്യൂഡി തലയിൽ കൂടി വെള്ളം ഒഴിക്കാൻ അപ്പൊ ഞാൻ വെള്ളം എടുക്കാൻ പോവാണ് ആ വൈകി തന്നെ പോയിട്ടാണ് ഡ്യൂഡ് തലയിൽ വെള്ളം ചുമ്മാ നിന്നൊരു ഇതാക്കാൻ വേണ്ടി പറഞ്ഞ തനി വെള്ളം അത്രേ ഉള്ളൂ നല്ല തണുത്ത വെള്ളം നല്ലതാണ് സംഭവം ഞാൻ വിചാരിച്ചു കുറച്ച് മുളകുപൊടി ആഡ് ചെയ്യാന്ന് ഈ മുളകുപൊടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു സോഫ മൊത്തം നോക്കി ഇതിന് 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 ഇവൾക്ക് ഉമ്മന്റെ നല്ല ഇവൾക്ക് ഉമ്മന്റെ നല്ല ഞാൻ ഇത് സോഫ ആണ് സോഫ സോഫ സോഫന്റെ സോഫ വെയിലത്ത് കൊണ്ടിട് ഇതിന് ഉമ്മന്റെ ഇവൾക്ക് നല്ലൊന്ന് വാങ്ങി കൊടുക്കുന്നത് വെയിലത്ത് കൊണ്ടിടേ എന്നെ വെയിലത്ത് കൊണ്ടിടേ ആ കൊണ്ടിടേ വെയിറ്റ് വെയിറ്റ് ആയില്ലേ കൊണ്ടിടേ ആ കൊണ്ടിടേ എടുക്ക് ആ ഒക്കെ കൊണ്ടിടേ ആഹാ സോഫന്റെ മോളിന് അതും പബ്ജി കളിക്കുമ്പോ പബ്ജി കളിക്കുമ്പോ ഈ ചെയ്ത് അതിനൊക്കെ മാപ്പ് തേടി 27 മൈനസ് എട്ടാ കിട്ടിയേ കൊണ്ടിട് അവിടെ കൊണ്ടിട് ആഹാ എന്നെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാൻ നോക്കട്ടെ എനിക്ക് പ്രാങ്കോ പ്രാങ്കിന്റെ ഉസ്താദിന് പ്രാങ്ക് ഡേയോ അവിടെ കൊണ്ടിട്ട് അവിടെ മണ്ണുണ്ടാവില്ലടി അടുത്ത കൊണ്ടിട് അടുത്ത കൊണ്ടിട വയറ്റിനുള്ള എന്തോ ആയിപ്പോയി നിങ്ങൾക്ക് അറിയിട്ടാണ് പബ്ജി കളിക്കുമ്പോ നമ്മള് അത് മിലിറ്ററി ബേസിലിട്ടാണ് ഇറങ്ങിയത് തോന്നുന്നത് അത് അത്ര എനിമീസ് അറിയാതെ നമ്മൾ അത്ര ഇന്റൻസ് ആയിട്ട് കളിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ഒരു ബുള്ളറ്റ് എവിടെ ആരെങ്കിലും മിസ്സായി പോയാൽ ഞാൻ പേടിച്ചു അങ്ങനെയാണ് ഞാൻ പബ്ജി കളിക്കുക അപ്പൊ
അങ്ങ് പെട്ടെന്ന് തലേ കൂടെ എന്തോ ഒരു സാധനമാണ് വെള്ളമാണ് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്തോ വന്നപ്പോ തണുത്ത സാധനം നല്ല തണുപ്പുണ്ട് കുരുട്ട്. ഇത് ആര് കമന്റ് ചെയ്താണ് സാധാരണ വെള്ളമാണ് സഹിക്കും, ഇത് തണുത്ത വെള്ളമാണ് വൃത്തിയുടെ സംഭവം. നമ്മളെ ഡ്യൂഡ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രാങ്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇട്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുകളിൽ പോയി നോക്കി കേട്ടോ ഇവിടെ എന്താണ് ചെയ്തത്. ചങ്ങന്മാരെ കളിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെന്താ വളരെ നല്ലൊരു പ്രാങ്ക് ആയിരുന്നു. ആക്ച്വലി എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ചെയ്ത എന്റെ ഈ ബുദ്ധി തോന്നുന്നു ഷൂട്ട് ചെയ്ത വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ. നിങ്ങൾക്ക് അറിയാലോ പബ്ജി കളിക്കും പിന്നെ ഗേൾഫ്രണ്ട് വിളിച്ചാലും വിളിച്ചാലും നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യില്ലല്ലോ. നിങ്ങൾക്ക് ഓരോ വീഡിയോ കാണണല്ലേ. ഈ പ്രാങ്കിനെ പറ്റി പറഞ്ഞാൽ ഞാൻ അത് വീഡിയോ കണ്ടു ഞാൻ അനലൈസ് ചെയ്യട്ടെ. ഇത് വലിയ പ്രാങ്ക് ഒന്നുമല്ല, വെറും പച്ചവെള്ളമാണ് തലയിച്ച് ദുരന്തം. തീരെ പേടിച്ചില്ല പബ്ജി അങ്ങനെ ആയാലും തിറച്ചുകൊണ്ട് വീണിട്ടില്ല, ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര പേടിച്ചോട്ടോ, ഭയങ്കര ഭയങ്കര സംഭവം. ഞാൻ ഒരു തണുത്ത് വിറച്ചിന്റെ പൊന്നും ഇല്ലാണ്ടായി പോയി. ഐസും കട്ടിട്ട് പൊട്ടിക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടി എന്തെങ്കിലും എന്ത് പേടിക്കാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് വീഡിയോ കണ്ടോക്ക, വീഡിയോ കണ്ടോക്ക. എനിക്ക് ഞാൻ തോന്നില്ല ആയത്. ഞാൻ തലക്കൂടെ വെള്ളം പെട്ടെന്നൊരു വെള്ളം ഒഴിക്കുമ്പോ ആരായാലും റിയാക്ട് ചെയ്യണം, ആരായാലും റിയാക്ട് ചെയ്യാതെ വേറെ സ്പെഷ്യൽ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല. യാ പക്ഷെ സോഫന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന ഞാൻ സ്വപ്നത്ത് കുഞ്ഞോളെ വേറെ എന്തൊക്കെ ചെയ്യണി, മൈദപ്പൊടി ആട്ടപ്പൊടി എന്തൊക്കെ ഉണ്ട് വെള്ളം ഒഴിച്ച് ഞാൻ സോഫ ഇങ്ങനെ എത്ര ദിവസം. അതല്ല ഇങ്ങനെ പൊടി ആക്കാലോ തട്ടിയാ പോയായിരുന്നു. ഓക്കെ നമുക്ക് അതാണ് ആഗ്രഹിച്ചാക്കിക്കളാം. ടൈം നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ, നിങ്ങൾ ലൈക്കും കമന്റ് ഒക്കെ ഇതിന് ചെയ്യും. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയൂല. എന്റെ റിയാക്ഷൻ എന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഒരുമാതിരി ഊള റിയാക്ഷൻ ആണ്, ഒരിക്കലും ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം നോർമലായിട്ട് ഒരു ഇതാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ നമ്മൾ നമ്മൾ തന്നെ ഇതാക്കാൻ പാടില്ലല്ലോ. യു നോ ദാറ്റ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും കുറെ സംഭവം. ഞാൻ പല കോപ്പറേഷൻ നീ എടുത്തിട്ടുണ്ടല്ലോ. അത് നീ, ഇത് ഞാൻ. ഡിഫറൻസ് ബ്രോ, ഐ എം എ ഡൂഡ്. ഓക്കെ ഓക്കെ അതിന്റെ പേരാണ് വീഡിയോ കോൾ ആക്കി ഡ്യൂഡിക്കും ഒരു ഈദ് മുബാറക്ക്. സ്പോൺസർ അല്ല, അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്ത ഏറ്റവും നന്നായി നന്നായി. നിനക്ക് പണി വരുന്നുണ്ട് കുട്ടി, നിന്റെ പണികൾ ഇനി ഞാൻ ഈ ഇത് ചെയ്തോണ്ട് ഇതിലും ഇതിലും വലിയ വലിയ സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. ഗൈസ് എനിവേ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളെ പുതിയ ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ഉണ്ടായിരുന്നു, ഇടാത്തത് കുറച്ച് ഡ്രസ് ഉണ്ട്. അപ്പൊ അതിലിട്ട് അഡ്ജസ്റ്റ് ഞങ്ങളൊക്കെ അല്ലേ, വേറെ ഈ പ്രാവശ്യം പെരുന്നാളിൽ അങ്ങോട്ട് പോവാനും കാര്യങ്ങളൊന്നും ഇല്ല, പള്ളിയിൽ തന്നെ പോകാൻ കഴിയും. പക്ഷെ നമ്മള് ഡ്രസ് ഇട്ടാൽ ഒരുപാട് ആൾക്കാർ കാണും, കാരണം നമുക്ക് വീഡിയോ കൂടി കാണിക്കുക. ഗതപ്പോ മോളെ ഒപ്പിച്ച പരിപാടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുകയാണ്. ഞാൻ എപ്പോഴാണ് കാണുന്നത്, എന്റെ മോളെ പ്രോ ആണല്ലോ. ഞാൻ ഈ ക്യാമറ തന്നെയൊക്കെ പഠിച്ചു ടാങ്കി ടാങ്കി പഠിച്ചു വരുന്നു. ഞാൻ കടക്കണ നോക്കി, ഞാൻ കടക്കണ നേരം നോക്കി. തീരെ പേടിച്ചില്ല കേട്ടോ, നീ തീരെ പേടിച്ചില്ല, തീരെ പേടിച്ചില്ല അല്ലേക്ക. ഒന്ന് നോക്ക് പറയാ നീ പേടിച്ചിട്ടില്ലാന്ന്. ഓടി പട്ടി, അത് നോക്കിയാ, അത് നോക്കി ഒഴിക്കേ കറക്റ്റ് തല. എന്റെ എഡ്സെറ്റ് നിന്ന് പറ്റി, എന്റെ എഡ്സെറ്റ് പോയി നോക്കട്ടെ. ഞാൻ മുമ്പോട്ടേക്ക് ഒഴിച്ച് എന്റെ പോൻ ഫോണ് പിന്നെ പ്രശ്നമില്ലല്ലോ. ഓ ഞാൻ ഒഴിക്കായിരുന്നു, നീ എനിമി ഉണ്ടടാ, എനിമി ഉണ്ടടാ. അങ്ങനെ എന്താ പറഞ്ഞേ, എനിമി വീട്ടിൽ തന്നെയാണ്. ഗൈസ് ഗൈസ് എനിമി വീട്ടിൽ തന്നെയാണ്, പബ്ജിയിലല്ല വീട്ടിൽ തന്നെ. ഇവളെ കണക്ക് കുറിച്ച് എന്നാണ് ഉദ്ദേശിച്ചത്? അന്നല്ല ഉദ്ദേശിച്ചത്, അല്ല അല്ല ഞാനല്ല ഉദ്ദേശിച്ചത്.